നമുക്ക് രണ്ടാൾക്കും കൂടി തമ്പുരുമോളെയും കൊണ്ട് സ്കൂളിൽ വരെ ചെന്ന് ചന്ദ്രനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ സൂസൻ നേരത്തെയും ഇവരുടെ ക്ലാസ് ടീച്ചറെയും മ്യൂസിക് ടീച്ചറെയും കണ്ട് വിശദമായിട്ടൊന്ന് പറഞ്ഞിട്ട് പോരാ. അതുമല്ല, അല്ലെങ്കിലും ഇവളുടെ ആ ദേവി ടീച്ചറെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു ഞാൻ. എന്നാ മമ്മി വേഗം ഒരുങ്ങ്, നമുക്കിതൊന്ന് ആഘോഷമാക്കി കളയാം. ദേ ഞാൻ ഇപ്പൊ റെഡിയാകാം. ഞാൻ പോയി നോക്കിട്ട് വരാം സാർ. ആ പോയിക്കോ. നിന്നോട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എനിക്ക് ചന്ദ്രനോടും ചിലത് പറയാനുണ്ട്, പക്ഷേ അത് ഇവിടെ വെച്ച് വേണ്ട. നമുക്ക് താഴേക്ക് പോവാം. അതിനു മുമ്പ് എനിക്ക് പറയാനുള്ള നീ ഒന്ന് കേക്ക്. ആ ഏട്ടന് പറയാനുള്ളതൊക്കെ പറയാൻ വേണ്ടി തന്നെയാ ഞാൻ വരാൻ പറഞ്ഞത്. വാ മുനു. സോറി ചന്ദ്രേട്ടാ, ഏട്ടൻ എന്താ പറയാനുള്ളതെന്ന് കേൾക്കാൻ ഞാൻ കൂട്ടാക്കിയില്ല. സോറി. വയസ്സുകാലത്ത് ഇങ്ങനെ പരീക്ഷിക്കാനും മാത്രം എന്ത് പാവമാ ഭഗവാനെ ഞാൻ ചെയ്തത്. ഇങ്ങനെ കിടന്ന് കരയാനും മാത്രം ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ചന്ദ്ര സാർ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടാകും, ചെലപ്പം അമ്പലത്തിൽ എവിടെയെങ്കിലും പോയതാണെങ്കിലോ. ഇങ്ങോട്ട് പോവാണെങ്കിലും എന്നോട് പറയാതെ പോവാറില്ല. അതിപ്പം നിർമ്മലെടുത്തി ഉണർത്തി ശല്യം ചെയ്യണ്ടെന്ന് കരുതിയിട്ടുണ്ടാവും. അനു നീയും ഇങ്ങനെ നിന്ന് കരയാൻ നിൽക്കാതെ സ്കൂളിൽ പോകാൻ നോക്കിയേ. നിന്നോട് പറഞ്ഞത് കേട്ടില്ലേ? വെള്ളിച്ചം വന്നിട്ട് ഞാൻ എന്നെ സ്കൂളിൽ പോകുന്നുള്ളൂ. ദേ നിന്റെ വെള്ളിച്ചം തിരിച്ചു വന്ന് ആദ്യം ചോദിക്കാൻ പോകുന്ന ചോദ്യം നീ എന്താ സ്കൂളിൽ പോകാത്തെന്നായിരിക്കും. വെള്ളിച്ചം ചോദിച്ചാൽ ഞാൻ മറുപടി പറഞ്ഞോളാം. ഭഗവാനെ, എന്റെ മോനെ ഒരാപത്തും വരുത്താതെ എന്റെ അടുത്ത് എത്തിക്കണേ. ഇല്ല സർ, അവിടെയൊക്കെ ചുറ്റി നടന്നു നോക്കി, ആളില്ല. നീ വണ്ടി വിട്. ഇനി എങ്ങോട്ടാ പോകണ്ടേ? വർക്ക്ഷോപ്പിലേക്ക് പോട്ടെ, സ്ഥലം ഞാൻ പറയാം. മാമച്ചാ ദാ കട്ടൻ. ഛേ,
എത്ര വിളിച്ചിട്ട് ചന്ദ്രന്റെ ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫ് എന്നാണല്ലോ പറയുന്നത്. ചാർജ് തീർന്നായിരിക്കും മാമച്ചായ. ചൂട് കട്ടഞ്ഞ എന്റെ കയ്യിരിക്കുന്ന എടുത്ത് മൂത്തൊക്കെ ഇരിക്കും ഞാൻ. നീ ഒറ്റവരുത്തനാടാ ഇതിനൊക്കെ കാരണം. ഒരു വാക്ക് എന്നോട് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമായിരുന്നോടാ. അതിന് മോസറിന്റെ ചേട്ടൻ വന്ന് ഇതുപോലൊരു ഉടങ്കല്ലി വർക്ക്ഷോപ്പിൽ മെക്കാനിക് ആവുന്ന ഞാൻ അറിഞ്ഞു. മറങ്ങടാ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷെ എന്റെ കാർ ഹോസ്പിറ്റലിനെ കുറിച്ച് മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞോണ്ടല്ലോ. ആരാന്ന് ചെന്ന് നോക്കടാ. അതെ, ഉടനെ വല്ല റിപ്പയറിങ്ങിനും ആണെങ്കിൽ ചീഫ് മെക്കാനിക് ഔട്ട് പേഷ്യന്റ് നോക്കാൻ പോയിരിക്കാന്ന് പറഞ്ഞാ മതി. ചെല്ലേ പോ. നിങ്ങളുടെ ആ ചന്ദ്രൻ സാർ ഇന്നിങ്ങോട്ട് വന്നോ? ഞാൻ ഇത്രയും നേരം ചന്ദ്രനെ ട്രൈ ചെയ്തോണ്ടിരിക്കുന്നു മോനു. എത്ര വിളിച്ചിട്ടും സ്വിച്ച് ഓഫ് എന്നാ പറയുന്നേ. മാമച്ചായനല്ലേ? അതെ, മാമച്ചായൻ തന്നെയാ. എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല. എങ്ങനെ മനസ്സിലാകാനാ, അന്നത്തെ കോലമല്ലോ, മുടിയും പോയി വയറും ചാടി. അകത്തോട്ടിരിക്കാൻ മോനു. ഇരുന്ന് സംസാരിക്കാൻ പറ്റിയൊരു അവസ്ഥയിലല്ല മാമച്ചായ. എന്നാ പറ്റി? ചന്ദ്രേട്ടനെ രാവിലെ മുതൽ കാണാനില്ല. കാണാനില്ലേ? അതെ, ഏട്ടത്തിയോട് പോലും പറയാതെയാ പോയിരിക്കുന്നത്. അതിന് ഇത്ര ടെൻഷൻ എടുക്കേണ്ട കാര്യം എന്താ? പുള്ളിക്കാരൻ ഏതെങ്കിലും അമ്പലത്തിൽ കാണും. പലപ്പോഴും ഇവിടെ എത്തുന്നത് ഒന്ന് രണ്ട് അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചിട്ടാ. ആള് വലിയ ഭക്തനാണല്ലോ. പക്ഷേ ഇന്നത്തെ പോക്ക് അങ്ങനെ ഒരു പോക്കാണെന്ന് തോന്നുന്നില്ല. അതെന്താ മനു അങ്ങനെ തോന്നാൻ? അത് ഇന്നലെ വീട്ടിലൊരു പ്രശ്നമുണ്ടായി. വീട്ടിലുള്ളവരോടൊക്കെ മ്യൂസിക് പഠിപ്പിക്കാൻ പോകുന്നു പറഞ്ഞ ഏട്ടൻ ഇങ്ങോട്ട് പോന്നിരുന്നത്. അതൊക്കെ എന്നോടും പറഞ്ഞിട്ടുണ്ട്. അത് വർക്ക്ഷോപ്പിൽ മെക്കാനിക്കായിട്ട് ജോലി ചെയ്യുന്ന കാര്യം അറിഞ്ഞ മോനുവിന്റെ വൈഫും വൈഫിന്റെ മമ്മിയും മാനം കെടുത്തു എന്നൊരു പേടിയുള്ള കാര്യം മിക്കപ്പോഴും ചന്ദ്രൻ എന്നോട് പറയാറുണ്ടായിരുന്നു. അവരുടെ മുമ്പിൽ തല കുനിക്കേണ്ടി വരുന്നത് ചന്ദ്രന് സഹിക്കാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല. ക്ഷമിക്കണം, മോനുവിന്റെ വൈഫ് പത്മിനെ കുറിച്ച് പറഞ്ഞതിന് ഒന്നും തോന്നരുത്. പറഞ്ഞതിൽ ക്ഷമ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, ഒക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാ. ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണം പത്മിനിയാ. കഴിഞ്ഞ ദിവസം മോനു ഇവിടെ വന്ന കാര്യം ഞാൻ അറിഞ്ഞിരുന്നു. ആ സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. വർക്ക്ഷോപ്പിലാണ് ജോലി ചെയ്തതെന്നും മോനു അറിഞ്ഞതിന് ചന്ദ്രന് വല്ലാത്ത മനോവിഷമം ഉണ്ടായിരുന്നു. എങ്ങനെ വീട്ടിലുള്ളവരെ ഫേസ് ചെയ്യുമെന്നൊരു. പക്ഷെ ചന്ദ്രേട്ടൻ വർക്ക്ഷോപ്പിലാണ് ജോലി ചെയ്യുന്നതെന്ന് ആദ്യം പറഞ്ഞത് ഞാനല്ല, പത്മിനിയാ. ചന്ദ്രേട്ടൻ മ്യൂസിക് പഠിപ്പിക്കാണെന്ന് പറഞ്ഞു പോകുന്നത് വർക്ക്ഷോപ്പിലെ ജോലിക്കാണെന്ന് അവൾ എങ്ങനെയോ അറിഞ്ഞു. ചന്ദ്രേട്ടൻ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്നതിന്റെ ഫോട്ടോ എങ്ങനെയോ പത്മിനി സംഘടിപ്പിച്ചു. ചന്ദ്രൻ ഇവിടെ ജോലി ചെയ്യുന്ന ഫോട്ടോ എങ്ങനെ പത്മിനിക്ക് കിട്ടി? ആരായിരിക്കും അത് എടുത്തു കൊടുത്തത്? എന്തായാലും കാര്യങ്ങളൊന്നും തിരിച്ചറിയാൻ പാടില്ലാത്ത കുട്ടിയൊന്നും അല്ലല്ലോ. ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമെന്നാ എനിക്ക് തോന്നുന്നത്. മോനു ഇത്രയ്ക്ക് ആദ്യം പിടിക്കേണ്ട ഒരു കാര്യവുമില്ല. ആദ്യം വരാനുള്ള കാരണങ്ങളുണ്ട് മാമച്ചായ. പത്മിനിക്ക് കിട്ടിയ ഫോട്ടോ കാണിച്ച് അവൾ നിർമ്മലയുടെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ ആജ്ഞാപിക്കുന്ന പോലെയൊക്കെ ചെയ്തില്ലെങ്കിൽ ഈ ഫോട്ടോ വീട്ടിലെല്ലാവരെയും കാണിക്കുമെന്നായിരുന്നു ഭീഷണി. പത്മിനിയുടെ ആ ബ്ലാക്ക്മെയിലിങ്ങിനെ കുറിച്ച് ഞാൻ അറിഞ്ഞത് ഏട്ടത്തിയുടെ അച്ഛൻ പറഞ്ഞിട്ടാ. ഒരു പാവം നാട്ടുമ്പുറത്തുകാരനായ ശുദ്ധനാണ് അദ്ദേഹം. അങ്ങനെയുള്ള ഏട്ടത്തിയുടെ അച്ഛനെ പോലും ഏട്ടത്തിയെ കൊണ്ട് ആട്ടി ഇറക്കിച്ചു പത്മിനി. അതുകൊണ്ട് ഇന്നലെ പത്മിനിയുടെ കയ്യിൽ നിന്ന് ആ ഫോട്ടോ ബലം പ്രയോഗിച്ച് പിടിച്ചു വാങ്ങി ഞാൻ എല്ലാവരെയും കാണിച്ചു. ചന്ദ്രനുള്ളപ്പോഴോ? അതെ, ചന്ദ്രേട്ടൻ കൂടി ഉള്ളപ്പോഴാണ് ഞാൻ വീട്ടിലെല്ലാവരെയും ആ സത്യം അറിയിച്ചത്. പക്ഷെ അത് ഏട്ടൻ ഇത്രയും മനപ്രയാസം ഉണ്ടാക്കുമെന്ന് അപ്പൊ എനിക്കറിയില്ലായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നത് എനിക്കിത്തിരി ധൃതി കൂടിപ്പോയിന്ന. അതുകൊണ്ടാ മാമച്ചായ ഈ ആധി. അതുകൊണ്ട് ചന്ദ്രൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുന്നുള്ള ധാരണയാണ് ഈ ആധിക്ക് കാരണമെങ്കിൽ അതെന്തായാലും വേണ്ട. ചന്ദ്രൻ രാത്രിയാവുമ്പോഴേക്കും വീട്ടിൽ തിരിച്ചെത്തിയിരിക്കും. മാമച്ചനാ പറയുന്നേ, ഞങ്ങളും അന്വേഷിക്കാം. മനസമാധാനമായിട്ട് പൊയ്ക്കോ. എന്തെങ്കിലും വിവരം കിട്ടിയാ ഉടനെ എന്നെ അറിയിക്കണം. തീർച്ചയായിട്ടും അറിയിക്കാം. ചന്ദ്രനും ഞാനും തമ്മിലുള്ള ബന്ധം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലാന്ന് മോനുവിന് അറിയാമല്ലോ. ആ ഒരു ബന്ധം കൊണ്ടാ ചന്ദ്രൻ ഇവിടെ ജോലി ചെയ്യാൻ തന്നെ കാരണം. ശരി ചേ, എന്നാ ഞാൻ ഇറങ്ങുക. ഇനിയും പലയിടത്തും അന്വേഷിക്കാനുണ്ട്. ആയിക്കോട്ടെ.
മമ്മി ഒന്ന് വേഗം ആവട്ടെ. മമ്മി ഒരുങ്ങാൻ തുടങ്ങിയതിന് ശേഷം ഒരുങ്ങാൻ തുടങ്ങിയ ഞാൻ റെഡിയായി കഴിഞ്ഞല്ലോ. നിന്റെ ബോഡി ഷേപ്പ് അല്ലല്ലോ എനിക്ക്, ഇതൊന്ന് ഷേപ്പാക്കി എടുക്കാൻ ഞാൻ പെടുന്ന പാടെ എനിക്കറിയാം. എന്റെ തമ്പുരുമോള്, ഇതാണ് എന്റെ ഗ്രാൻഡ്മാന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോ. ഗ്രാൻഡ്മയോ? ഞങ്ങൾ മമ്മിയുടെ ചേച്ചിയാണെന്നാ വിചാരിച്ചതെന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കണ്ടേ? എന്തേ, നിനക്ക് തോന്നുന്നില്ലേ? എന്താ പറഞ്ഞേ? എന്റെ ചേച്ചിയാണെന്ന് തോന്നിപ്പിക്കണമെന്നോ? അയ്യടാ, എന്റെ അനിയത്തിയാണെന്ന് തോന്നണമെന്ന് പറയാതിരുന്നത് നന്നായി. ദേ, നീ എന്റെ കോൺസെൻട്രേഷൻ കളയാതെ നേരത്തെ പറഞ്ഞ പോലെ ജയനെ ഫോൺ ചെയ്ത് വിവരം അറിയിക്കാൻ നോക്ക്. പക്ഷേ മോഹനോട് ചോദിക്കാതെ വിവരം ജയരാജനോട് വിളിച്ച് പറഞ്ഞാ പ്രോബ്ലം ആവോ? അതിന് ഒഫീഷ്യലായിട്ട് കംപ്ലൈന്റ് ഒന്നും അല്ലല്ലോ കൊടുക്കുന്നത്, ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ. മോഹൻ ചോദിച്ച തന്നെ ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ട് നമ്മുടെ ഒരു റിലേറ്റീവ് എന്ന നിലയ്ക്ക് ജയരാജങ്ങളെ അറിയിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞാ മതി. അപ്പോ അങ്കിളിനെ വിളിച്ച് പറയല്ലേ? പറയ് പപ്പി. ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ല വല്യമ്മേ. വല്യച്ഛൻ എവിടെയുണ്ടെന്ന് അറിയാതെ പോയാലും ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. വല്യമ്മ എന്താ ആലോചിക്കുന്നെ? മുത്തച്ഛനോടൊന്നും തുറന്നു പറയണ്ടായിരുന്നു എന്ന് ഇപ്പൊ തോന്നണേ. അതുകൊണ്ടല്ലേ എല്ലാ കാര്യങ്ങളും മോടെ അച്ഛൻ അറിയാൻ ഇടയായത്. അച്ഛനെല്ലാം അറിഞ്ഞതും കാര്യങ്ങളൊക്കെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞതും നന്നായെന്നാ എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ വല്യമ്മയ്ക്ക് ഇനി ഒരുപാട് സഹിക്കേണ്ടി വന്നേനെ. അങ്ങനെ ഒരുപാടൊന്നും സഹിക്കില്ല. ഒരു പരിധി കഴിഞ്ഞാ പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാന്ന് കരുതായിരുന്നു. അങ്ങനെ ഞാൻ അവളോട് പറയുകയും ചെയ്തതാ. പക്ഷേ എന്തായി മോനു? അമ്മ കാല് വയ്യാത്തടുത്ത് എന്തിനാ ഇങ്ങനെ വെപ്രാളം പിടിച്ച് ഇങ്ങോട്ട് വന്നേ? ഞാൻ പറഞ്ഞതാ, പക്ഷെ കേക്കണ്ടേ? കാറിന്റെ ശബ്ദം കേട്ടു എന്ന് പറഞ്ഞ് കട്ടിലിൽ നിറങ്ങിയ ഒരു ഒറ്റ നടത്തോ? ഏട്ടം പോകാൻ സാധ്യതയുള്ള ചിലയിടത്തൊക്കെ നോക്കി. വർക്ക്ഷോപ്പിലെ മാമച്ചൻ പറഞ്ഞത് ക്ഷേത്രത്തിൽ കാണുന്ന കാലത്തെ കുളിക്ക പോലും ചെയ്യാതെ ഇറങ്ങിയതല്ലേ? ഒന്ന് കുളിച്ചിട്ട് പോവാന്ന് കരുതി വന്ന. അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. എത്തി പത്മിനി മേഡത്തിന്റെ മമ്മിയുടെ മുഖത്ത് നോക്കാനുള്ള ചമ്മൽ കൊണ്ട് അത് രാവിലെ ഇറങ്ങിയതാവും. കൂടിപ്പോയാ ചിലപ്പോ അന്നത്തെ പോലെ രാത്രിയിലാവും വരവ്. ചിലപ്പോ മനസ്സിന്റെ വിഷമം കൊണ്ട് അല്പം മദ്യപിക്കാനും വഴിയുണ്ട്. അല്ല, അനുവിനൊന്ന് സ്കൂളിൽ പോകണ്ടേ? ഞാനിന്ന് പോകുന്നില്ല. പോകാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്നെന്തായാലും പോകാനുള്ള മനസ്സില്ല ഇവൾക്ക്. പോയാലും ശ്രദ്ധ ക്ലാസ്സിലായിരിക്കില്ല. എങ്കിൽ സ്കൂളിൽ വിളിച്ച് ലീവ് പറഞ്ഞേക്കാം. മനസ്സ് ഒരുപാട് നൊന്തിട്ടുണ്ട് ചന്ദ്രന്. ഇല്ലെങ്കിൽ ഇങ്ങനെ ആരോടും പറയാതെ അതിരാവിലെ എഴുന്നേറ്റ് പോവില്ല അവൻ. എന്റെ മംഗലത്തുകാവിലമ്മേ, മനസ്സിന് ശക്തി കൊടുക്കണേ, അവനെ കാത്തോളണേ.
പോട്ടെ കാലത്തെ. തമ്പുരുനെ സ്കൂളിൽ കൊണ്ടാക്കാൻ. അതിനെന്തിനാ നീയും അമ്മയും ഒരുങ്ങി കെട്ടിയിറങ്ങിയെന്നാ ചോദിച്ചത്? അത് പിന്നെ മോളെ സ്കൂളിൽ പോകാൻ ഒരുക്കി വന്നപ്പോ ലേറ്റായി. കാലത്ത് ചന്ദ്രനെ കാണാനില്ലെന്നറിഞ്ഞ ടെൻഷനില് ലേറ്റ് ആയതുകൊണ്ടേ മോൾക്ക് സ്കൂളിൽ ചെന്ന് കയറാൻ ഒരു പേടി. ക്ലാസ് ടീച്ചറിനെ തന്നെ നേരിട്ട് കണ്ട് സംസാരിക്കണോന്ന് ഇവിടെ നിർബന്ധം പിടിച്ചോണ്ടാ ഞങ്ങള്. നിങ്ങള് പോണോന്നില്ല, ഞാൻ സൂസൻ മാഡത്തെ വിളിച്ചു പറഞ്ഞോളാം. സൂസൻ മാഡത്തിനോടല്ല, ക്ലാസ് ടീച്ചറിനോട് തന്നെ പറയണം ഡാഡി. നിങ്ങളുടെ ക്ലാസ് ടീച്ചറിന്റെ പേരെന്താ? ദേവി. അങ്ങനെ ഫോണിൽ വിളിച്ചു പറഞ്ഞതുകൊണ്ടൊന്നും കാര്യമില്ല മോഹൻ, ദേവി ടീച്ചറെ നേരിട്ട് കണ്ട് സംസാരിക്കണം. അങ്ങനെ നേരിട്ട് കാണണമെന്ന് നിയമമൊന്നുമില്ല. അതല്ല മോഹൻ. വേണ്ട, നിന്റെ മമ്മിയുടെ മനസ്സിലിരിപ്പ് എനിക്കറിയാം. സ്കൂളിൽ ചെന്ന് ചന്ദ്രേട്ടന്റെ കാര്യങ്ങള് സൂസൻ മാഡത്തെയും ക്ലാസ് ടീച്ചറെയൊക്കെ പറഞ്ഞ് കേൾപ്പിച്ച് ഏട്ടന്റെയും ഏട്ടത്തിയുടെയും ഒക്കെ ക്യാരക്ടർ മോശമാണെന്ന് കാണിച്ച് നിനക്ക് ആളാകാനും ഞെളിയാനും അല്ലേ? അത് തൽക്കാലം വേണ്ട. മോഹൻ ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്ക, ചന്ദ്രേട്ടനെ കുറിച്ച് സ്കൂളിൽ ചെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്ത് നേടാനാ? എന്ത് നേടാനാന്നോ, അനുമോൾക്ക് ഇനി ക്ലാസ്സിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാവും. ഏട്ടൻ ഇനി തല ഉയർത്തി പിടിച്ച് സ്കൂളിൽ ചെല്ലാനാവില്ല. അതിനി ചന്ദ്രൻ തിരിച്ചു വന്നാലല്ലേ? വരും, എന്റെ ഏട്ടൻ തിരിച്ചു വരിക തന്നെ ചെയ്യും. കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു, ഇതിപ്പോ പ്ലാൻ ചെയ്തതൊന്നും വർക്കൗട്ട് ആക്കാൻ പറ്റാതായി. ഈ അണിഞ്ഞൊരുങ്ങിയതെല്ലാം വെറുതെ ആയല്ലോ പപ്പി, നമുക്കൊരു ഷോപ്പിങ്ങിന് പോയാലോ? ഞാൻ എങ്ങോട്ടുമില്ല, ഒന്ന് ഡ്രസ് മാറാൻ നോക്കും മമ്മി. നീ കുറച്ചുകൂടെ ലേറ്റ് ആയിട്ട് പോയാ മതി. സുദേവ, സുദേവ. എന്താ സാർ? തമ്പുരുവിനെ സ്കൂളിൽ കൊണ്ടുപോയി ആക്കിട്ടു വാ. തിരു സാർ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ദേവി ടീച്ചർന്ന് 10 മിനിറ്റ് ലേറ്റാണല്ലോ, എന്ത് പറ്റി? സോറി മാഡം, വരുന്ന വഴി ഞാൻ വന്ന ബസ് ഒരാളുടെ ദേഹത്ത് തട്ടി. മൈ ഗോഡ്. എന്നിട്ട് ആളുകളൊക്കെ കൂടി അയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ബസ് തട്ടി താഴെ റോഡിൽ തലയടിച്ചാ വീണത്. ആരാണെന്ന് വല്ല വിവരമുണ്ടോ? അറിയില്ല മാഡം, ഞാൻ സൈൻ ചെയ്തോട്ടെ. ഓക്കെ. യെസ്, പ്രിൻസിപ്പൽ സൂസൻ ഹിയർ. ആ, ഗുഡ് മോർണിംഗ്. ടെൽ മീ മോഹൻ സാർ. ഞാൻ വിളിച്ചത് തമ്പുരുമോളിന്ന് അല്പം ലേറ്റ് ആവുമെന്ന് അവളുടെ ക്ലാസ് ടീച്ചർ ദേവി ടീച്ചർ എന്ന് വിളിച്ചു പറയാനാ. ഞാൻ വിളിച്ചത് തമ്പുരുമോളിന്ന് അല്പം ലേറ്റ് ആവുമെന്ന് അവളുടെ ക്ലാസ് ടീച്ചർ ദേവി ടീച്ചർ എന്ന് വിളിച്ചു പറയാനാ. ടീച്ചറുടെ നമ്പർ ഒന്ന് തരാമോ? ദേവി ടീച്ചർ എന്റെ അടുത്ത് തന്നെയുണ്ട്, ഞാൻ കൊടുക്കാം. തമ്പുരുവിന്റെ ഡാഡി മോഹൻകുമാർ സാറാ. ദാ പറയണം സർ, ദേവി ടീച്ചറാണ്. തമ്പുരുവിന് അല്പം ലേറ്റ് ആവുമെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ. ദേവി ടീച്ചറോട് തന്നെ പറയണമെന്ന് തമ്പുരു പറഞ്ഞതുകൊണ്ടാ ടീച്ചറുടെ നമ്പർ ചോദിച്ചത്. പിന്നെ ചന്ദ്രേട്ടന്റെ മോൾ അനു, ഐ മീൻ അനുഗ്രഹ, ഇന്ന് വരില്ല. അവൾക്ക് ഇന്നത്തേക്ക് ലീവ് കൊടുക്കണം. ഓക്കെ സർ. അനുഗ്രഹയ്ക്ക് എന്തെങ്കിലും സുഖമില്ലാത്തോണ്ടാണോ ആബ്സെന്റ് ആവുന്നത്? അസുഖം കൊണ്ടല്ല, വേറെ ചില പേഴ്സണൽ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ടാ. ഓക്കെ സർ, ഞാൻ ലീവ് മാർക്ക് ചെയ്തോളാം. ഓക്കെ, താങ്ക് യു ടീച്ചർ. ഓ, ഇതിനായിരുന്നല്ലേ തമ്പുരുവിനോടൊപ്പം വിടാതെ ഞങ്ങളെ തടഞ്ഞു നിർത്തി ഫോൺ ചെയ്ത് പറഞ്ഞോളാന്ന് പറഞ്ഞത്? ഏതിനായിരുന്നു? ചന്ദ്രേട്ടന്റെ മോൾ ഇന്ന് വരില്ല എന്ന് പറയാൻ. അത് പറഞ്ഞാൽ എന്താ തെറ്റ്? ഈ വീട്ടിൽ നിന്ന് തന്നെയല്ലേ അവളും പോകുന്നത്? അപ്പൊ ആ കാര്യം വിളിച്ചു പറയേണ്ടതല്ലേ? അല്ലെങ്കിലും പണ്ടേ സ്വന്തം മോളേക്കാളും അവളുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും നടത്താനും ആയിരുന്നല്ലോ കൂടുതൽ താല്പര്യം. പത്മിനി വേണ്ട, സ്കൂളിൽ പോയി പ്രിൻസിപ്പലിനോടും ടീച്ചർമാരോടും ഒക്കെ ചന്ദ്രേട്ടന്റെ കാര്യം പറഞ്ഞ് പരിഹസിക്കാൻ പറ്റാത്തതിന്റെ വിമ്മിഷ്ടം കാലത്തെ എന്നോട് തീർക്കാൻ നിൽക്കണ്ട. കാണാതായതേ എന്റെ ഏട്ടനാ, എന്റെ ചോര, എന്റെ സ്വന്തം ചോര.
എന്നെ സ്കൂളിലേക്ക് പോവാൻ അനുവദിക്കാതെ തടഞ്ഞു വെച്ചു എന്ന് കരുതി. സ്വന്തം ചോര കാർ മെക്കാനിക് ആയതും നാണക്കേട് കൊണ്ട് ഒളിച്ചോടിയതും സ്കൂളിൽ ആരും അറിയാതിരിക്കുമെന്ന് കരുതണ്ട. ഇനി അഹങ്കാരിക്ക് സ്കൂളിൽ ചെന്നു കയറാൻ പറ്റാത്ത വിധം നാണം കെടുത്തും നോക്കിക്കോ. ഡോക്ടർ ആവാനാണ് പോലും അവളുടെ മോഹം. കാശില്ലാത്ത പാവങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടർ ആക്കാവിടെ നിന്ന ഞാൻ. മറ്റുള്ളവരുടെ മുൻപില് ഇല്ലാത്ത ജാഡയും അഹങ്കാരവും കാണിച്ചതുകൊണ്ടാ ഇപ്പൊ ഇങ്ങനെ സൂയിസൈഡ് ചെയ്യേണ്ട അവസ്ഥയിലെത്തിയത്.